കോതമംഗലത്ത് ദന്ത ഡോക്ടർ വെടിയേറ്റ് മരിച്ച കേസിൽ അന്വേഷണ സംഘം ബംഗാളിലേക്ക് തിരിച്ചു. ബീഹാറിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബംഗാളിലേക്കുള്ള യാത്ര. തോക്കിന്റെ ഉറവിടം ബംഗാളാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ബീഹാർ പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു കോതമംഗല പോലീസിന്റെ അന്വേഷണം. ബീഹാറിലെ പാട്ന, മംഗൂർ എന്നിവിടങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി. രഗിൽ ദന്ത ഡോക്ടറായ മാനസയെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ ഉറവിടം ബംഗാളാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ബംഗാളിലേക്ക് തിരിച്ചു. ബംഗാളിൽ നിന്നും എത്തിച്ച തോക്ക് ബീഹാറിൽ വെച്ച് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഉടൻ തന്നെ തോക്കിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. രഗിലിന്റെ സുഹൃത്ത് ആദിത്യനിൽ നിന്നും ലഭിച്ച വിവരങ്ങളും അന്വേഷണത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. രഗിലിന്റെ ബംഗളൂരുവിലെ സുഹൃത്തും തോക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. സഹിൻ ആന്റണി, 24, കൊച്ചി.